ഐക്യ സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ഫാദർ ബിജു പുതിയയിടത്ത് എം സി ബി എസ് സഭാംഗമാണ് ഞാനിപ്പോഴേ അരുണാചൽ പ്രദേശിലെ ഇറ്റാനാർ രൂപയിലെ ബാമിങ് എന്നിടവേരാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഇന്ന് വൈകുന്നേരം ഒക്ടോബർ മാസമായതുകൊണ്ട് തന്നെ വൈകുന്നേരം കൊന്ത പ്രാർത്ഥനയ്ക്കായിട്ട് ജവമാല പ്രാർത്ഥനയ്ക്കായിട്ട് വന്നവരാണ് ഇവിടെ ചുറ്റും ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് പലർക്കും തന്നെ എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല പ്രാർത്ഥനാ പുസ്തകങ്ങൾ നോക്കി വായിക്കാനും ഒന്നും അറിയില്ല പക്ഷേ കൊന്ത് ചെല്ലുമ്പോൾ രഹസ്യങ്ങൾക്ക് പകരം അവരുടെ ഇൻറ്റൻഷൻസ് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുക വളരെ കൂടി അവർ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു കാരണം മറ്റ് കൂടുതൽ രഹസ്യങ്ങളെക്കുറിച്ച് അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് അധികകാലം കാലം ആയിട്ടില്ലാത്തതുകൊണ്ടാണ് അവർക്കിങ്ങനെ സംഭവിക്കുന്നത് എങ്കിൽ കൂടിയും അവർ പ്രാർത്ഥിക്കുന്നത് വരെ വിശ്വാസത്തോടു കൂടിയാണ് എന്തു പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല മറിച്ച് ഏത് മനോഭാവത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമെന്ന് ഇവർ എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്താറുണ്ട് കാരണം ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അവർ വളരെ വിശ്വാസത്തോടു കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് ഒരു രഹസ്യം ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനയിൽ ഒന്നിച്ച് അവർ പങ്കുചേരുമ്പോൾ ഓരോ ഇൻറ്റൻഷനും പറഞ്ഞാണ് അവർ പ്രാർത്ഥിക്കുക അപ്പം അവർക്കത് കിട്ടി എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രാർത്ഥന കൂട്ടായ്മകളിൽ അവർ പ്രാർത്ഥിച്ച് ഒത്തിരി ഫലങ്ങൾ സ്വീകരിക്കാറുണ്ട് ഇവരിൽ പലരും തന്നെ സാധാരണ ഈ ഇടവകയിൽ ആർക്കെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പലരും തന്നെ അവർ പള്ളിയിൽ വന്ന് രാത്രിയിൽ മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാറുണ്ട് വിജിൽ പ്രാർത്ഥന നടത്തി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അതുപോലെ അങ്ങനെ രോഗികളെ സൗഖ്യപ്പെടുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ വിശ്വാസത്തിൽ വളരുന്ന ഒരു സമൂഹം എന്ന നിലയിൽ ഇവർ നമുക്ക് കാട്ടിത്തരുന്നൊരു വലിയൊരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ വലിപ്പോ മറിച്ച് ആ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനോഭാവമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ നന്മയായിട്ട് അതിൻ്റെ അർത്ഥവത്തായിട്ട് മാറുന്നതെന്ന് ഇവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു തീർച്ചയായിട്ടും ഇവർ നമുക്ക് മാറ മാതൃകയാണ് ഒപ്പം തന്നെ ഇവർ കൂടുതലായിട്ട് ക്രിസ്തുവിനെ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നിയമങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതും ആവശ്യമാണ് അതിനായിട്ട് പലരും ഇവിടെ വരുന്നു അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ഞങ്ങളിവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഈ ഒരു മനുഷ്യരുടെ മനോഭാവം സ്വന്തമാക്കാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ജിശു ജയ് ജിഷു സോ ഞങ്ങളിപ്പോഴൊരു നന്മ നിറഞ്ഞ മറിയ പ്രാർത്ഥന ഇവിടുത്തെ ഭാഷയിൽ ഇത് ഇവിടെ നിശിയാണ് ട്രൈബ് ഈ ഭാഷയിൽ ഞങ്ങൾ ചൊല്ലുന്നതാണ്